الله 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 السلام عليكم ورحمة الله بسم الله الحمد لله الصلاة والسلام السلام على رسول الأمين പ്രിയ കൂട്ടുകാരെ, കഴിഞ്ഞ ക്ലാസ്സിൽ പരലോകവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ മനസ്സിലാക്കിയത്. അന്ത്യനാളിനെക്കുറിച്ച് ചില കാര്യങ്ങൾ നാം പഠിക്കുകയുണ്ടായി. മനുഷ്യൻ്റെ ജീവിതത്തിൽ അന്ത്യനാൾ ഒരു നിർബന്ധമായും നമുക്ക് വേണ്ടതാണ് എന്ന് നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാവും. കാരണം ഈ ലോകത്ത് ഒരിക്കലും തന്നെ നീതി എന്നുള്ളത് എന്തല്ല, നടക്കുന്നില്ല. അതുമാത്രവുമല്ല, നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നില്ല. നമ്മൾ ആഗ്രഹിക്കുന്നതിന് വിപരീതമായിക്കൊണ്ടാണ് ചില കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത്. ഏതൊരു മനുഷ്യനും ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും, അല്ലേ? നല്ലൊരു വീട് വെക്കാൻ, അങ്ങനെ ഒരു വീട് നിർമ്മിച്ച് ആ വീട് വീട്ടിലേക്ക് താമസം മാറാൻ വേണ്ടി താമസിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോഴായിരിക്കാം ഒരു പക്ഷേ ആ വീടുണ്ടാക്കുവാൻ കഷ്ടപ്പെട്ട ആ വീട്ടുടമസ്ഥൻ മരിച്ചു, ആ വീട്ടിലേക്ക് കയറി താമസിക്കുവാൻ പോലും സാധിച്ചില്ല എന്നുള്ള വാർത്ത ഉണ്ടാവുക, അല്ലേ? അതല്ലെങ്കിൽ മറ്റൊരു വേറെ എന്തെങ്കിലും ഒരു ദുരന്തം ഉണ്ടാവാം. ഇങ്ങനെ പലതും നമ്മൾ കേൾക്കാറുണ്ട്. ഇതെല്ലാം നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വിപരീതമാണ്. അതുപോലെ തന്നെ ശക്തന്മാരായ അധികാരമുള്ള ആളുകൾ പാവപ്പെട്ടവരെ അടിച്ചമർത്തുക, അല്ലേ, ചൂഷണം ചെയ്യുക, കയ്യേറുക, പല നിലക്കുമുള്ള ക്രൂരതകൾ ചെയ്യുക, ഇവരെ ഒന്നും ഒതുക്കുവാൻ. ഒരുപക്ഷേ ചിലപ്പോൾ അധികാരത്തിൻ്റെ അതുപോലെ തന്നെ സമ്പത്തൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവരെ അടിച്ചമർത്തുവാനും ഒക്കെ സാധിക്കും. അങ്ങനെ പാവപ്പെട്ട ആളുകളെ സംരക്ഷിക്കുവാനോ അവരെ സഹായിക്കുവാനോ ചിലപ്പോൾ സാധിച്ചു കൊള്ളണമെന്നില്ല. അപ്പോൾ എല്ലാറ്റിനും എല്ലാം പരിശോധിച്ചുകൊണ്ട് എല്ലാറ്റിനും നീതിപൂർവകമായ ഒരു വ്യവസ്ഥ ഉണ്ടാവേണ്ടതുണ്ട്. അത് ഈ ഭൂമിയിൽ നടപ്പിലാവുക സാധ്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സൃഷ്ടാവായ അള്ളാഹു സുബ്ഹാനഹു തആല അങ്ങനത്തെ ഒരു ലോകം ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് പരലോകം. ആ പരലോകത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി, അല്ലേ? അബ്ദുക്കയുടെ മരണത്തെക്കുറിച്ച്, അബ്ദുക്ക മരിച്ചപ്പോൾ ആ മയ്യത്ത് കാണാൻ പോയ റാഷിദും ഉപ്പയും, റാഷിദുവിനോട് ഉപ്പ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയുണ്ടായി. മയ്യത്ത് മരണപ്പെട്ടു എന്ന് കേട്ടാൽ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് മരണപ്പെട്ടു എന്ന് കേട്ടാൽ നാം പറയേണ്ടത് ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നാണ്. അത് നമ്മൾ പഠിച്ചു. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. മരണപ്പെട്ടാൽ മാത്രമല്ല, എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ വന്നാലും നാം പറയേണ്ട വാക്കതാണ്. അതുകൊണ്ട് സ്വർഗം, പരലോകത്ത് രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് പഠിച്ചത്. ഒന്ന് സ്വർഗമാണ്, മറ്റൊന്ന് നരകമാണ്. സ്വർഗം എന്ന് പറഞ്ഞാൽ നാം ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ ലഭിക്കുന്ന ഒരു ലോകമാണ് സ്വർഗം എന്ന് പറയുന്നത്. എന്താഗ്രഹിച്ചാലും ലഭിക്കുന്ന ഒരു ലോകം, അതാണ് സ്വർഗം. എന്നാൽ നരകമോ? അവിടെ മരണമില്ലാത്ത കഠിന ശിക്ഷ മാത്രമാണ്. സ്വർഗത്തിലും മരണമില്ല, പ്രായമാവുകയില്ല, സുന്ദരമായ ജീവിതമാണ്, എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കുന്നു. നരകത്തിൽ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, കഠിനമായ ശിക്ഷയാണ്. 69 ഇരട്ടി നമ്മുടെ ഭൂമിയിലെ 69 ഇരട്ടി ചൂടാണുള്ളത്, അല്ലേ? കല്ലുകൾ പോലും കത്തുന്ന ചൂട്. ആ നരകത്തിൽ അള്ളാഹു മനുഷ്യനെയും കല്ലിനെയുമാണ് എന്താക്കുക, കത്തിക്കുക, ഇന്ധനമാക്കുക വിറകിനു പകരം എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് ആ നരകത്തിൽ പോകാതെ സ്വർഗത്തിൽ പോകുന്ന നല്ല കുട്ടികളാകണം നമ്മൾ. അതാണ് പരലോക വിശ്വാസവുമായി ബന്ധപ്പെട്ട് ആ പാഠത്തിൽ നാം പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 11-ാമത്തെ പാഠമാണ്. നന്മ തിന്മകൾ അള്ളാഹുവിൽ നിന്നാണ് ആ പാഠത്തിൻ്റെ പേര്. നന്മ തിന്മകൾ, നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണ് എന്നാണ് ഈ പാഠത്തിൽ നാം പഠിക്കുന്നത്. അങ്ങനെ അബ്ദുക്ക മരിച്ചു, അല്ലേ? ആ അബ്ദുക്കയുടെ വീട്ടിലേക്ക് റാഷിദും ഉമ്മയും ആ കുടുംബത്തെ സന്ദർശിക്കാൻ പോയി. അവരുടെ അയൽവാസിയാണ്. അവരുടെ വീട്ടിലേക്ക് ആശ്വസിപ്പിക്കുവാൻ വേണ്ടി അവർ പോയി. ഉമ്മ അദ്ദേഹത്തിൻ്റെ, കാരണം നമ്മുടെ വീട്ടിലൊരാൾ മരിച്ചാൽ, അല്ലേ, മരിച്ച വീട്ടിൽ സങ്കടമായിരിക്കും.
കാരണം മരിച്ചു പോവാണ്, പിന്നെ തിരിച്ചു വരുന്നില്ലല്ലോ, നമ്മളിൽ നിന്ന് വേർപെട്ടു പോവാണ്. അങ്ങനെ വേർപെട്ടു പോയ ആളുകളെ ആശ്വസിപ്പിക്കണം. അത് നമ്മുടെ ഒരു കടമയാണ്. നമ്മുടെ അയൽവാസികൾ, നമ്മുടെ കുടുംബക്കാർ, നമ്മുടെ നാട്ടിലുള്ള ആരെങ്കിലും ഒക്കെ, ആ കുടുംബത്തിൽപ്പെട്ട ആളുകൾ മരിച്ചാൽ ആ വീട്ടിൽ സന്ദർശിക്കുക എന്നുള്ളത് എന്താണ്, അതൊരു സുന്നത്ത് കൂടിയാണ്. അങ്ങനെ അവർ പോയി ആ അവരുടെ വിധവയായ അബ്ദുക്കയുടെ ഭാര്യയെ അവരെന്തോ ചെയ്യാണ്, ഉമ്മ ആശ്വസിപ്പിക്കുകയാണ്. എന്താണ് ആശ്വാസവചനത്തിൽ ഉമ്മ പറയുന്നത്? എല്ലാം അള്ളാഹുവിൻ്റെ വിധിയാണ്, അവൻ്റെ വിധിയെ തടുക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുന്നവനാണ് സത്യവിശ്വാസി, അള്ളാഹു നമുക്ക് നന്മ വരുത്തട്ടെ എന്ന് റാഷിദിൻ്റെ ഉമ്മ ആ സ്ത്രീയെ ഉപദേശിച്ചു, അല്ലെങ്കിൽ ആശ്വസിപ്പിച്ചു. എന്താണ് അവർ പറഞ്ഞതിൻ്റെ കാര്യങ്ങൾ? എല്ലാം അള്ളാഹു തീരുമാനിച്ചതാണ് അല്ലേ. ഒരാൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അല്ലേ, ഇപ്പം നമ്മളൊക്കെ ജനിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, അള്ളാഹു നമ്മുടെ മരണത്തിൻ്റെ തീയതിയും തീരുമാനിച്ചു വച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അള്ളാഹു തീരുമാനിച്ചത്. ഒരാൾ ഏത് പ്രായത്തിൽ മരിക്കണം, ഏത് അസുഖം പിടിക്കണം, എവിടെ വെച്ച് മരിക്കണം, ഇതൊക്കെ അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. എപ്പോൾ മരിക്കണം, എങ്ങനെ മരിക്കണം, ഏത് രൂപത്തിൽ മരിക്കണം അല്ലേ, ഏത് സമയത്ത് എവിടെ വെച്ച്. ഇപ്പം നമ്മളെ നാട്ടിലൊക്കെ പറയുന്നത് അറിയോ, എന്നാളും മരിച്ചു, പക്ഷേ ആൾ അതിന് മരിക്കാനായിട്ട് അവിടെ പോയി എന്നൊക്കെ ചില ഉമ്മ, നമ്മൾ ഉമ്മമാരൊക്കെ ചിലപ്പോൾ വർത്തമാനം പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ, അവർ സംസാരത്തിൽ ഇന്നാൾ മരിച്ചിട്ടു, അയാൾ അതുവരെ അങ്ങോട്ട് പോയിരുന്നില്ല, മരിക്കാനായിട്ട് പോയതുപോലെ പോയി. അപ്പോൾ അള്ളാഹു തീരുമാനിച്ചു ഇന്ന ആൾ ഇന്ന സ്ഥലത്ത് വെച്ച് മരിക്കണം എന്ന് അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ അവിടെ എത്തും. അത് അള്ളാഹുവിൻ്റെ വിധിയാണ്. അപ്പോൾ ആ ഉമ്മ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഇത് അള്ളാഹുവിൻ്റെ വിധിയാണ്, അതുകൊണ്ട് മോളെ അള്ളാഹുവിൻ്റെ വിധിയെ തടുക്കാൻ നമുക്ക് ആർക്കും കഴിയില്ല, ഇത് അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമാണ് അല്ലേ. ആ പരീക്ഷണത്തിൽ എന്ത് ചെയ്യണം, നമ്മൾ ക്ഷമിക്കണം. അള്ളാഹുവിൻ്റെ ഓരോ പരീക്ഷണങ്ങളും കടന്നു വരും, അവിടെയൊക്കെ അതൊരു പരീക്ഷണമാണെന്ന് കരുതി അവിടെ നമ്മൾ ക്ഷമിക്കുക. ഒരിക്കലും തന്നെ വെറുപ്പ്, ദേഷ്യം നമ്മൾ പ്രകടിപ്പിക്കുവാൻ പാടില്ല. ഇത് അള്ളാഹു തീരുമാനിച്ച തീരുമാനമാണ്, അള്ളാഹുവിൻ്റെ വിധിയാണ്, അതുകൊണ്ട് അവിടെ ക്ഷമിക്കുക. അള്ളാഹു നമുക്ക് നന്മ വരുത്തട്ടെ എന്നവർ ആശ്വസിപ്പിച്ചു അല്ലേ. ആമീൻ. അപ്പം അവിടെ ഒരു പ്രാർത്ഥന കൂടി അവർ പ്രാർത്ഥിച്ചു, അവർ ആശ്വസിപ്പിച്ചു, എന്നിട്ട് അവർ തിരിച്ചു പോരുകയാണ്. തിരിച്ചു വരുമ്പോൾ റാഷിദ് ഉമ്മയോട് ചോദിച്ചു, എന്താണ് ഉമ്മ ഈ വിധി എന്ന് പറഞ്ഞാൽ അല്ലേ. വിധി എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഒരു സംശയം ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ ഉമ്മ പറഞ്ഞു കൊടുക്കുകയാണ്, അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും മുമ്പേ തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്. വിധി എന്ന് പറഞ്ഞാൽ എന്താ, അതാണല്ലോ. ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്നു നടക്കാത്തത് എന്തുകൊണ്ടാ, അതിനപ്പുറത്തൊരാളൊരു തീരുമാനം അവിടെ തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് അത് നടക്കാത്തത്. അതിൽ നമുക്ക് സന്തോഷമുണ്ടാക്കുന്നവയും ഉണ്ടാവും, ദുഃഖമുണ്ടാകുന്നവയും ഉണ്ടാവും, രണ്ടു കാര്യങ്ങളും ഉണ്ടാവാം. ഒന്നുകിൽ നമുക്ക് സന്തോഷമായിരിക്കാം, അതല്ലെങ്കിൽ ദുഃഖമായിരിക്കാം അല്ലേ. നമുക്ക് ചിലപ്പോൾ നല്ല സന്തോഷമായിരിക്കും, ചിലപ്പോൾ ദുഃഖമായിരിക്കും. അപ്പോൾ ഇത് രണ്ടും ആര് വെച്ചതാ, അള്ളാഹു തീരുമാനിച്ചു വെച്ചതാണ്. ജീവിതത്തിൽ സുഖവും പ്രയാസവും വരുത്തുവാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കൂ. അപ്പോൾ അള്ളാഹു തരുന്നത് തടയാനും അള്ളാഹു തരാത്തത് തരുവാനും ലോകത്താർക്കും സാധ്യമല്ല. അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. അള്ളാഹു തീരുമാനിച്ചു, ആ തീരുമാനം മാത്രമേ നടക്കുകയുള്ളൂ. അതാണ് വിധി എന്ന് പറയുന്നത്. അതുകൊണ്ട് സന്തോഷമുണ്ടാകുമ്പോൾ നാം അള്ളാഹുവിന് കൂടുതൽ നന്ദി ചെയ്യണം. നമുക്കൊരു സന്തോഷം കടന്നു വന്നാൽ അവിടെ നമ്മൾ ആഹ്ലാദിച്ച് അള്ളാഹനെ മറന്ന് ആർത്തട്ടഹസിച്ച് അല്ലേ, അങ്ങനെ ഉണ്ടല്ലോ, പാട്ടൊക്കെ പാടി സംഗീതം അങ്ങനെയാണല്ലോ നമ്മുടെ നാട്ടിലേക്ക് ഒരു ആഘോഷം. പക്ഷെ അങ്ങനെ ആവരുത്. ആ മതി മറന്ന് ആഹ്ലാദിക്കുവാൻ പാടില്ല. മറിച്ച് എന്താണ്, എന്തെങ്കിലുമൊക്കെ ഒരു സന്തോഷം വന്നാൽ അവിടെ റബ്ബിനെ സ്തുതിക്കണം, അൽഹംദുലില്ലാ അല്ലേ, റബ്ബിനെ ശുക്ർ കാണിക്കണം നമ്മൾ. അതാണ് ഒരു സത്യവിശ്വാസികളായ ഭൂമിനീയങ്ങളായ നമ്മൾ ചെയ്യേണ്ടത്, അതാണ്. അതല്ലാതെ അവിടെ അറിഞ്ഞില്ലേ, ആകെ ചാടിക്കളിച്ച് വർണ്ണക്കടലാസുകൾ വിതറി പിന്നെ പൊടികൾ വിതറി അങ്ങനെ ആഘോഷിക്കുവാൻ നമുക്ക് പാടില്ല. മതി മറന്ന് ആഘോഷിക്കുവാനേ പാടില്ല. സന്തോഷം അള്ളാഹു തന്നു, നല്ലൊരു വീട് തന്നു, നല്ല വാഹനം തന്നു, നല്ല മാർക്ക് തന്നു അല്ലേ, നമുക്ക് പഠിച്ച് വലിയൊരു ഉദ്യോഗം തന്നു, അങ്ങനെയൊക്കെ നമുക്ക് തന്നാൽ അവിടെ അള്ളാഹുവിനോട് ശുക്ർ, റബ്ബിനോട് നന്ദി പറയുക, ആ റബ്ബിനെ സ്തുതിക്കുക, അള്ളാഹനെ സ്തുതിക്കുക. അതാണ് നാം ചെയ്യേണ്ടത്. ഇനി ഒരു പ്രയാസം ഉണ്ടെങ്കിലോ, ആ പ്രയാസത്തിലും തന്നെ ആകെ മാറത്തടിച്ച് അല്ലേ അട്ടഹസിച്ച് നിലവിളിക്കുവാനും പാടില്ല. അവിടെ ക്ഷമിക്കണം, കടിച്ചു പിടിച്ച് നിൽക്കണം. ഇത് അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമാണ്. അതുകൊണ്ട് ഞാൻ സഹിച്ചേ പറ്റുള്ളൂ, ഇതിനൊരു പ്രതിഫലം അള്ളാഹു എനിക്ക് എന്തുണ്ട്, ഞാൻ ക്ഷമിച്ചാൽ അള്ളാഹു എനിക്ക് അതിനൊരു ഒരു കൂലി, അള്ളാഹുവിൻ്റെ ഒരു പ്രതിഫലം നമുക്ക് ലഭിക്കും, അത് പരലോകത്ത് പുണ്യകരമായി വരും എന്നാണ് മുസ്ലിങ്ങളായ സത്യവിശ്വാസികൾ എന്ന നിലക്ക് നാം ചെയ്യേണ്ടത്. അതോടൊപ്പം
പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യുക, അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിക്കുക. അള്ളാഹിനോട് പ്രാർത്ഥിക്കുക, അള്ളാഹുവേ ഇങ്ങനൊരു പ്രയാസമുണ്ട്, അള്ളാഹു തന്നെയാണത് തീരുമാനിച്ചത്, പക്ഷേ ആ പ്രയാസത്തിൽ എന്തിനാണ് അള്ളാഹു ഇത് തരുന്നത്? നമുക്കൊരു സന്തോഷം തന്നാൽ അതെന്തിനാണ് അള്ളാഹു തരുന്നത്? ആ ഇവനൊരു സന്തോഷം കൊടുത്താൽ അവൻ അതെന്ത് ചെയ്യും? അവൻ എന്നെ മറക്കുമോ? അങ്ങനെ ഉണ്ടല്ലോ, എന്നോട് നന്ദികേട് കാണിക്കുമോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയൊരു പ്രയാസം തന്നാലോ, അതും അങ്ങനെ തന്നെ, അവനത് ക്ഷമിക്കുമോ? അവന് എന്നോട് നന്ദികേട് കാണിക്കുമോ? അവനാകെ ഇട്ടെറിഞ്ഞ് പോവോ? എന്ത്, ഞാൻ എന്തിനാ ഇപ്പം ഇങ്ങനെയൊക്കെ നിസ്കരിച്ചിട്ട് കാര്യം, എന്താ ഇപ്പോൾ ഖുറാൻ ഓതിയിട്ട് കാര്യം എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ ഇട്ടെറിഞ്ഞ് പോകുമോ എന്നൊക്കെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു നിരന്തരമായി നമ്മളെ പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. ദുനിയാവ് എന്ന് പറയുന്നത് അതാണ്. അതുകൊണ്ട് നമ്മുടെ ദുനിയാവിൽ നാം പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ എല്ലാം സംഭവിച്ചു കൊള്ളണമെന്നില്ല. നമ്മുടെ ജീവിതത്തിൽ നല്ലതു വരാം, ചീത്തതുമൊക്കെ വരാം. നന്മയും തിന്മയുമെല്ലാം അള്ളാഹു അത് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്, അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനപ്രകാരം മാത്രമേ കൂട്ടുകാരെ ഇതെല്ലാം നടക്കുകയുള്ളൂ. അത് വെച്ചിട്ട് ഇതൊക്കെ അല്ല തീരുമാനിച്ചതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്താകരുത്, നാം നല്ല കാര്യങ്ങളിൽ നിന്ന് വിട്ടകന്ന് പോകുവാനും പാടില്ല. നമുക്കറിയില്ലല്ലോ അള്ളാഹു എന്താ തീരുമാനിച്ചത് എന്ന്. അതുകൊണ്ട് നാം നല്ല കാര്യങ്ങളിൽ തന്നെ വ്യാപൃതരാവുക, നാം നമസ്കരിക്കുക, അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക, നന്മകൾ ചെയ്യുക, നമ്മുടെ ഉമ്മയെയും ഉപ്പയെയും അനുസരിക്കുക, നമ്മുടെ അയൽവാസികളോട് നമ്മൾ നല്ല രൂപത്തിൽ നല്ല രീതിയിൽ നമ്മൾ അവരുമായി ഇടപഴകുക, കൂട്ടുകാരോട് നല്ല രൂപത്തിൽ ഇടപഴകുക, അതുപോലെ തന്നെ നമ്മൾ ജോലി, നമ്മൾ എവിടെയായിരുന്നാലും എല്ലാം നന്മ ചെയ്യുന്ന നല്ല രൂപത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന, പ്രവാചകൻ ഇഷ്ടപ്പെടുന്ന ആ രൂപത്തിൽ നാം ചെലവഴിക്കുക. അങ്ങനെയാകുമ്പോൾ നമ്മുടെ വിധിയെക്കുറിച്ച് നമുക്കറിയില്ലെങ്കിലും അള്ളാഹു നമ്മുടെ വിധി ഇങ്ങനെയാണ്, നന്മ ചെയ്യുന്ന ഒരു മനുഷ്യനായി മാറാനാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. അതുകൊണ്ട് തിന്മയിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കുക, തിന്മയെ ഒരിക്കലും തന്നെ അതിലേക്ക് പ്രവേശിക്കാതിരിക്കുകയും നരകത്തിൽ നരകമുണ്ട് എന്ന ഒരു ബോധ്യം നമുക്കുണ്ടാവുകയും, നമ്മളീ പഠിക്കുന്നതൊക്കെ അതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ പരലോകത്തെക്കുറിച്ച് പഠിച്ചു, വേദഗ്രന്ഥങ്ങളെക്കുറിച്ച് പഠിച്ചു, പ്രവാചകനെക്കുറിച്ച് പഠിച്ചു, ഇതെല്ലാം പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നാളെ പരലോകത്ത് നമുക്ക് സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലേ? നാളെ നമ്മളെല്ലാവരും സ്വർഗത്തിൽ എത്തിച്ചേരണം. അതുകൊണ്ട് ആ സ്വർഗത്തിൽ എത്തിച്ചേരുവാനുള്ള എല്ലാ പ്രയത്നങ്ങളും എല്ലാ പ്രവർത്തനങ്ങളും നാം ചെയ്യുക, അതിനുവേണ്ടി നമ്മൾ തയ്യാറാവുക, അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹൃദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.